ഹലോ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയിലെ ഓംലെറ്റ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുജുമ്മ ഓംലെറ്റ് വെച്ചിട്ടുള്ള രണ്ട് സ്നാക്സും കൂടെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതിൽ ഓംലെറ്റ് കൊണ്ട് തന്നെ പഴംപൊരി പോലെയുള്ള ഒരു സ്നാക്കാണ് ജുജുമ്മ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഈ ഓംലെറ്റ് സ്നാക്കിന് വേണ്ടിയിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുട്ട അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ആ ഒരു കോട്ടിംഗ് ഇല്ലേ, അത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്, ഒരു ഫുൾ കപ്പ് മൈദ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ആ ഒരു കോട്ടിംഗ് കുറച്ചൊന്ന് നല്ല വീർത്ത് വരാൻ വേണ്ടിയിട്ട്, നല്ല നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തീരെ കട്ടയില്ലാതെ ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. അതായത് നമ്മൾ ഈ ഓംലെറ്റ് ആണ് ഇതിൽ കോട്ട് ചെയ്യുന്നത്, അപ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ ഊർന്നു പോവാത്ത രീതിയിൽ, ശരിക്കും കോട്ടഡായി കിട്ടുന്ന രീതിയിൽ വേണം ഇത് ബാറ്റർ റെഡിയാക്കാൻ. ഇതാ കണ്ടില്ല, ഇതേപോലെ ജുജുമ്മ പറയുന്ന പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൂൺ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ സ്പൂണിൽ തന്നെ അതിങ്ങനെ ഒട്ടി നിൽക്കണം. ലാസ്റ്റ് വരുമ്പോൾ സ്പൂണിൽ അതിങ്ങനെ ആ മാവൊന്ന് ഒട്ടി നിൽക്കണം. അതാണ് അതിൻ്റെ പരുവം. കണ്ടോ, ഇങ്ങനെ ഒഴുകി വരരുത്, ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് പോലെ വീഴുന്ന ഒരു പരുവാണ്. അങ്ങനെ ആ ബാറ്റർ നമുക്ക് റെഡിയാക്കിയിട്ട് അവിടെ വെക്കാം. ഇനി നമുക്ക് ആദ്യം ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ആ നാല് മുട്ട എടുത്തത് അതിനെ പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു സവാളയുടെ പകുതി അത്രയും മതി അത് ചേർക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മല്ലിയില ചേർക്കാം. പിന്നെ തേങ്ങയാണ് ആഡ് ചെയ്യുന്നത്. തേങ്ങ നമ്മൾ പറഞ്ഞായിരുന്നു നല്ലൊരു ഓംലെറ്റ് കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓംലെറ്റ് കട്ടിയായിട്ട് ഇരുന്നാലേ സ്നാക്ക് കടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് കടിക്കുന്ന ഒരു പരുവത്തിൽ നല്ലൊരു കട്ടി ഉണ്ടെങ്കിലേ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയുടെ അളവിൽ. ഇനി ഇതിന് ഓംലെറ്റ് ആക്കി എടുക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നമുക്ക് ഡബിൾ സൈഡ് ഓംലെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് അതിനിതാ ഇതുപോലെ ഒന്നുകിൽ കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഇതാ ഇത്രയും ആയിട്ടുള്ള സൈസിൽ ഇതിനെ ഒന്ന് സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനെ വീണ്ടും ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അങ്ങനെ കിട്ടുന്ന വിധത്തിൽ, നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴമരിയില്ലേ, അപ്പോൾ അപ്പോൾ കിട്ടുന്ന ആ ഒരു സൈസിലെ അതേപോലെ നമുക്ക് ഈ ഓംലെറ്റിനെ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ സ്ട്രിപ്സിനെ. ഇതിൽ ഇപ്പോൾ ജുജുമ പ്രിപ്പയർ ചെയ്ത മാവ് നമ്മൾ കണ്ടു. അതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. അതിന് വേണമെങ്കിൽ ബജിയുടെ കൂട്ട് പോലെ കുറച്ച് ഈ കടലമാവ് ആഡ് ചെയ്യാം. ഇതിൽ കുറച്ച് കായമൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു മാവിൽ വേണമെങ്കിൽ മുക്കി പൊരിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മാവാണ് ഇപ്പോൾ ജുജുമ എടുത്തിട്ടുള്ളത്. അതിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ എല്ലാ പീസസും റെഡിയായി. ഇനി ഇതിനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൽ, ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിലേക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്യണം എല്ലായിടത്തും. അത് ഇങ്ങനെ എന്താ പറയുക, ഒഴുകി പോകാത്ത രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് മുങ്ങത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഇടുന്ന വഴിക്ക് തന്നെ നല്ല പൊന്തി വരും നമ്മുടെ സ്നാക്ക്. അപ്പോൾ കോൺഫ്ലോർ ഈ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല പൊന്തി വരും, അധികം എണ്ണ പിടിക്കത്തുമില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് കളറ് മാറിപ്പോവരുത്. ഇതാ ഈ ഒരു കളറിൽ തന്നെ വേണം തിരിച്ചും മറച്ചു വിട്ടിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കുകളാണ് ഈ പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓംലെറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇനി ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇനിയും ഉണ്ട് കേട്ടോ ഈ ഓംലെറ്റ് വെച്ചിട്ടുള്ള സ്നാക്ക്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു അടിപൊളി സ്നാക്ക് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.